സംസ്ഥാനത്ത് പുതിയതായി 127 ബ്ലോക്കുകളിൽ കൂടി മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളും എല്ലാ ജില്ലകളിലും ഓരോ മൊബൈൽ സർജറി യൂണിറ്റും ഓണസമ്മാനമായി നൽകുമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ചാലക്കുടി മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡോക്ടറും മരുന്നും പരിചരണവും അടങ്ങുന്ന മൊബൈൽ യൂണിറ്റുകൾ കർഷകർക്ക് അടുത്തെത്തും. ക്ഷീര കർഷകർക്ക് ഏതു രാത്രിയിലും സഹായമാവുക, വീട്ടുമുറ്റത്ത് സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷീര സാന്ത്വനം പദ്ധതി, പശുക്കൾക്കായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി, ഇ സമൃദ്ധ പദ്ധതി തുടങ്ങി ക്ഷീര കർഷകർക്കായി ഒരുക്കിയ ബൃഹത്തായ സേവന പദ്ധതികളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. ശിലാഫലകം അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. ക്ഷീര കർഷകരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്ന മൃഗാശുപത്രി കെട്ടിടം 93.2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. റെക്കോർഡ് റൂം, ഓഫീസ് റൂം, ഓപ്പറേഷൻ തിയേറ്റർ, സ്മോൾ അനിമൽ എക്സ്റേ റൂം, പോസ്റ്റ് ഓപ്പറേഷൻ കെയർ റൂം, ഫ്രണ്ട് ഓഫീസ്, ഒ പി രജിസ്ട്രേഷൻ, ടോയ്ലറ്റുകൾ ഉൾപ്പെടെ മികച്ച നിലവാരത്തിലാണ് കെട്ടിടം സജ്ജമാക്കിയത്. ചാലക്കുടിയിലെ മികച്ച ക്ഷീര കർഷകനായ കെ വി ജയൻ, കോൺട്രാക്ടർ മുഹമ്മദ് മുത്ത് ഇബ്രാഹിം, ചാലക്കുടി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡോളി ജോസഫ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിൽ പടന്നകാട് കാർഷിക കോളേജിലെ അനിമൽ ഹസ്ബൻഡറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി ഗിഗിൻ സെമിനാർ അവതരിപ്പിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഫ്രാൻസിസ് ബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് കെട്ടിടം വിഭാഗം ഇരിഞ്ഞാലക്കുട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് തോമസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ജോൺസൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിപു ദിനേശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസമ്മ ആന്റണി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസി സുനിൽ, വാർഡ് കൌൺസിലർ നിതാ പോൾ, ചാലക്കുടി ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ സെബിൻ PF, ക്ഷീര വ്യവസായ സംഘം പ്രസിഡന്റ് പ്രസൂൺ MP, ചാലക്കുടി സീനിയർ വെറ്റിനറി സർജൻ മോളി ആന്റണി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷമാണ് നമ്മുടെ ഈ കെട്ടിടം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ മെയ് മാസത്തിൽ, ഈ കഴിഞ്ഞ എല്ലാവരുടെ തൊട്ട് വർഷം മുമ്പ് മെയ് മാസത്തിലാണ് നമ്മളിതിൻ്റെ തറക്കല്ലിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച്. അതിവിടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇന്ന് 3 എണ്ണം ഞാൻ എല്ലാ സൗകര്യങ്ങളും ചാലക്കുടിയിലെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് മൃഗസ്നേഹികൾക്കൊക്കെ നൂതനമായ രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് ഇവിടെ പൂർത്തീകരിച്ചത്.